നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മളിന്ന് ഒരു പിടി പുതിയ സിനിമകളുടെ അപ്ഡേഷനുമായിട്ടാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ലാലേട്ടൻ്റെ പൃഥ്വിരാജ് സംവിധാനം ചെയ്തിട്ടുള്ള ലൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായിട്ടുള്ള എമ്പുരാൻ, ഇതിൻ്റെ പുതിയ പുതിയ അപ്ഡേഷനുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആരാധകർ എടുത്തിട്ട് ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒരു പോസ്റ്റർ പുറത്തുവിട്ടിരുന്നു. ആ പോസ്റ്റർ വന്ന സമയത്ത് ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. കാരണം ഇത് സിനിമയുടെ പോസ്റ്റർ അല്ല, ഫാൻ മെയ്ഡ് പോസ്റ്റർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ചില ട്രോളുകളൊക്കെ കണ്ടിരുന്നു. എന്നാൽ അത് സിനിമയുടെ പോസ്റ്റർ തന്നെയാണ്. എബ്രഹാം ഖുറൈഷി എന്ന് പറയുന്ന ഒരു ഗ്യാങ്സ്റ്ററായിട്ടാണ് സിനിമയിൽ ലാലേട്ടൻ എത്തുന്നത്. വലിയ ആക്ഷൻ രംഗങ്ങളൊക്കെ ഉള്ള ഇതുവരെ ലാലേട്ടൻ ചെയ്തിട്ടുള്ളതിൽ മികവ് പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ ആയിരിക്കും. ഇതിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് പ്രൊമോഷൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരുപാട് ഹൈപ്പുകൾ കൊടുത്തിട്ടുള്ള സിനിമകളെല്ലാം ബോക്സ് ഓഫീസിൽ പമ്പം പരാജയമാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. നമുക്കവിടെ ടർബോ സിനിമ ഇപ്പോൾ ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയം നേടി. കാരണം അതിന് അത്തരത്തിലുള്ള ഒരു ഹൈപ്പ് കൊടുക്കാതെ തന്നെ സിനിമ തിയേറ്ററിലേക്ക് വന്നപ്പോഴാണ് ആ സിനിമയ്ക്ക് ഒരുപാട് നെഗറ്റീവുകൾ വന്നെങ്കിൽ പോലും സിനിമ കണ്ടിറങ്ങിയ ഓഡിയൻസാണ് ആ സിനിമയ്ക്ക് അത്രയും വലിയൊരു ഹൈപ്പ് കൊടുത്തതും. സിനിമ ഇപ്പം മൂന്നാം വാരത്തിലും നല്ല രീതിയിൽ തന്നെ പ്രദർശനം തുടരുന്നു. അതോടൊപ്പം തന്നെ 100 കോടി ക്ലബിലേക്ക് കയറുന്ന മമ്മൂട്ടി കമ്പനിയുടെ രണ്ടാമത്തെ ചിത്രം എന്ന ആ ഒരു സവിശേഷതയും ഈ സിനിമയ്ക്ക് ലഭിക്കുന്നതാണ്. മറ്റൊന്ന്, മമ്മൂക്കാട ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന മറ്റൊരു സിനിമയാണ് ബസൂക്ക. ബസൂക്കാട റിലീസിംഗ് ഓണത്തിനാണെന്ന് അറിയാൻ സാധിക്കുന്നു. ഇതൊരു ടീസർ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ റിലീസ് ചെയ്യുമായിട്ടുള്ള ഒരു വാർത്തകളുണ്ട്. നാളെ തിയേറ്ററിലേക്ക് എത്താൻ പോകുന്ന മമ്മൂക്കാട സഹോദരി പുത്രനായിട്ടുള്ള അസ്ഗർ സൗദാനാണ് ഈ സിനിമയിൽ നായകനായിട്ട് എത്തുന്നത്. സിനിമയുടെ സംവിധായകൻ ടി എസ് സുരേഷ് ബാബുവാണ്. ഒരുപാട് സിനിമകളുടെ ഹിറ്റ് മേക്കർ ആയിട്ടുള്ള സംവിധായകനാണ് ടി എസ് സുരേഷ് ബാബു. അപ്പോൾ പുതിയ തലമുറയെ വെച്ചിട്ട് അദ്ദേഹം എടുക്കുന്ന ഈ ഒരു സിനിമ ഒരു ഫുൾ ആക്ഷൻ ത്രില്ലർ സിനിമയായിട്ടാണ് ഇത് തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത്. ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള ഒരുപാട് അപ്ഡേഷനുകൾ ഇപ്പോൾ വരുന്ന സമയത്താണ് അസ്ഗർ സൗദാനെയും മമ്മൂക്കായെയും കുറിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കൂടുതൽ ചർച്ച വരുന്നത്. കാരണം ഇദ്ദേഹത്തിൻ്റെ ആ രൂപവും ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മമ്മൂക്കാട ഒരു പഴയ കാലഘട്ടത്തെ നമുക്ക് ഓർമ്മപ്പെടുന്നു. കാരണം അല്ലെങ്കിൽ മമ്മൂക്കാട ഒരു പഴയ രൂപം ഈ അസ്ഗർ സൗദാൻ ഉണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ആരാധകരെടുത്ത് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. സത്യത്തിൽ ദുൽഖർ സൽമാന് കിട്ടാത്ത പല ഗുണങ്ങളും അസ്ഗർ സൗദാന് ലഭിച്ചിട്ടുണ്ട്. കാരണം മമ്മൂക്കാട ആ ഒരു ചെറിയ മാനറിസവും മമ്മൂക്കായുടെ ആ ഒരു ഗെറ്റപ്പ് പല ആംഗിളിൽ നോക്കിയാൽ നമുക്ക് മമ്മൂക്ക ആണ് എന്ന് തന്നെ തോന്നിപ്പോകുന്ന തരത്തിലാണ് ഈ അസ്ഗർ സൗദാൻ്റെ ഈ ഒരു ഗെറ്റപ്പ് ഒക്കെ. എന്തായാലും ഈ ഒരു സിനിമ നാളെ തിയേറ്ററിലേക്ക് റിലീസിനായിട്ട് എത്തുകയാണ്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും നമ്മുടെ സിനിമ കണ്ടതിന് ശേഷം നമ്മുടെ ഒപ്പീനിയനും നമ്മുടെ റിവ്യൂസൊക്കെ ആയിട്ട് നമ്മുടെ ചാനലിനകത്ത് വീണ്ടും വരുന്നതായിരിക്കും. എന്തായാലും നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ലാലേട്ടൻ രണ്ട് മൂന്ന് സിനിമകൾ, ഒന്ന് എമ്പുരാനും മറ്റൊന്ന് ലാലേട്ടൻ തന്നെ സംവിധാനം ചെയ്തിട്ടുള്ള മലയാളത്തിൽ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും വലിയ കോടികൾ മുടക്കി ഒരു ഫുൾ 3D ചിത്രീകരിച്ചിട്ടുള്ള സിനിമയാണ് ബറോസ്. ഇതിൻ്റെ റിലീസ് ഡേറ്റ് രണ്ട് മൂന്ന് വർഷം തന്നെ അത് മാറ്റിവെച്ചിരുന്നു. സിനിമ ഇനിയിപ്പം അടുത്ത മാസം തന്നെ ഇതിൻ്റെ റിലീസ് ഉണ്ടാകുമെന്നാണ് ഒരു ചെറിയൊരു അപ്ഡേഷൻ വരുന്നത്. മറ്റൊന്ന്, നമ്മൾ ലോകമെമ്പാടുമുള്ള സിനിമ ആരാധകർ കാത്തിരിക്കുന്ന മറ്റൊരു സിനിമയാണ് കൽക്കി. കൽക്കി പ്രഭാസാണ് നായകനായിട്ട് എത്തുന്നത്. പ്രഭാസിനെ കൂടാതെ നമ്മുടെ മലയാളത്തിൻ്റെ DQ, കമലഹാസൻ, ബച്ചൻ അങ്ങനെ വലിയൊരു താരനിര എത്തുന്ന ഒരു സിനിമയാണ് കൽക്കി. കൽക്കിയിൽ പ്രധാനമായിട്ടും കമലഹാസൻ ഒരു വില്ലൻ റോളിലാണ് എത്തുന്നതെന്നൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ മഹാഭാരതത്തെ ആസ്പദമാക്കിയിട്ടുള്ള കഥയാണ് ഈ കൽക്കി പറയുന്നത്. അതായത് പഴയ ആ ഒരു കാലഘട്ടവും എന്നാൽ പുതിയ കാലഘട്ടത്തെ വിസ്മരിപ്പിക്കുന്ന തരത്തിൽ ദൃശ്യ വിസ്മയം ഒരുക്കാനായിട്ട് തയ്യാറെടുത്തിരിക്കാനല്ലോ. ഒരു പക്ഷേ ചിലപ്പം ഇന്ത്യൻ സിനിമയുടെ തന്നെ ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒരു സിനിമയായിരിക്കും കൽക്കി എന്നുള്ളത് യാതൊരു സംശയമില്ല. ഒരു സിനിമയാണ് സേനാപതി, അതായത് നമ്മുടെ ഇന്ത്യൻ 2, കമലഹാസൻ്റെ സേനാപതി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ 28 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സ്ക്രീനിൽ കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷയെ തന്നെയാണ്. അതും ഉടൻ തന്നെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ വിഷയം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമാ കാഴ്ച.